ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു അങ്ങനെ മുട്ടുന്ന സ്ക്രീനും കൊണ്ട് നടക്കണ്ട കോഴിക്കോട്ട് ജീവനുള്ള മൗലൈമാരുണ്ടെങ്കിൽ ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട നേരിൽ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒന്നാമത്തെ സംവാദം ഞാൻ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആാന കൊണ്ടും കൊണ്ടും ഇൻഷാല്ലാ ഞാൻ തെളിയിക്കും സത്യമാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു മൗലവി അത് ആയാലും തിരക്കേടില്ല എപ്പോഴാണോ ഒഴിവുള്ളത് വിവരം അറിയിച്ചോളണം ഈ നടന്ന മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹരീദ് കൊണ്ടും ഞാൻ തെളിയിക്കും ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവി ഉണ്ടോ അവരെ ജീവനോടെ ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ നമ്മളെ പ്രസംഗത്തിന്റെ അത്ര അത്തരം അങ്ങേത്താലും അങ്ങോട്ട് കട്ട് കളിയും കട്ട് കളിയ എന്നിട്ടോ ഞാൻ പറയുന്നു ചില കാര്യം ഉദ്ധരിക്കൂ അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത് ഇവര് കേൾപ്പിക്കൂല അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു അതും കേൾപ്പിക്കൂല എന്റെ പേരോട് നിത് അറിയൂ അത് നിങ്ങളെ ഉദ്ധരിച്ചതാ അവര് സാധാരണ പതിവാണത് വല്ലാത്ത വിഷമാ എന്നിട്ട് പറയാൻ ധൈര്യമുള്ള മൗനു വന്നാ മതി ഈ സാധനത്തിന് പയ്യനൂര് കണ്ണന പ്രസംഗം നടന്നോണ്ടിരിക്കാണ് ഇതേപോലെ അവസാന തമ്പരുണ്ടല്ലോ കണ്ണന പ്രസംഗം നടക്കുമ്പോ അവസാന തമ്പര് ഈ കണ്ണന പ്രസംഗം നിർത്തിക്കോ വാദപ്രതിഭാദത്തിനുണ്ടോ അന്ന് മുങ്ങിയത് ആ വാദപ്രതിവാദം ചോദിച്ചുണ്ട് പിന്നെ ഇന്നുവരെ കണ്ടിട്ടില്ല ഒസം വന്നു സെക്രേസരായി ഏറ്റുമുട്ടി മറുപടി പറഞ്ഞു അപ്പോഴും മൂപ്പരാകെ പ്രയാസപ്പെട്ടു വാദപ്രതിരത്തില്ലെങ്കിൽ നേർക്കുവാ ഇങ്ങോട്ട് വാ പിന്നെ മൂപ്പർക്ക് അറിയാവുന്ന ഒരു ശൈഹ ഉള്ളൂ അത് അയാളെ കണ്ടു ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആരെ കണ്ടാലും മൗലവിമാരാണെങ്കിൽ മൗലയമാരാണെങ്കിൽ അല്ല നിങ്ങള് കണ്ടാളേലീസായിട്ടുള്ളു മനസ്സിലായില്ലേ ഈ നിലക്ക് എന്ത് വെല്ലുവിളിക്കുക അവസാനം ഒസങ്കടി വന്നു ഒസടി വന്നിട്ട് ഇതാ വാദം എന്താ വാദം ചെന്നത്തി പരിചയ മാത്ത് പിഴച്ചതാണ് നിങ്ങൾ സമർത്ഥിക്കണം അതുപോലെ മുജാഹുദ് പഠിച്ചാന്ന് ഞങ്ങൾ സമ്മർദ്ദിച്ചോളാം അലുസനം ഞങ്ങൾ സമ്മർദ്ദിക്കേണ്ട കാര്യമുണ്ടോ പഠിച്ചല്ല സമസ്തക്കാരെ സംബന്ധിച്ച ഞങ്ങളുടെ വാദം അല്ലേ അങ്ങനെ വിഷയം വെച്ച് കഴിഞ്ഞാൽ നടക്കു വാദപ്രതിന് വിഷയല്ലേ വേണ്ടത് ഞങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ തർക്കം നമുക്ക് കരാർ എഴുതാം അത് എല്ലാത്തിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂലേ പ്രാർത്ഥിക്കൽ ശിർക്കാണ് മുജാഹിദുകൾ നിങ്ങൾക്ക് മുജാഹുദുകൾ അനുവദന എഴുതാം അത് വച്ചു ഇത് വച്ചൂലെ അവിടുന്ന് ഇങ്ങനെ വരിയാൻ വേണ്ടിട്ട് കടന്ന് കാളിച്ചു അവസാനം മധ്യസ്ഥന്മാർ മുജാഹിദ് ഒന്നുമില്ല അവര് പറഞ്ഞു ഇരിക്കോ സ്ഥാതം എഴുതി കൊടുക്കുന്നു അവസാനം നിർബന്ധപൂർവം എഴുതി കൊടുത്തു എന്തേ നമുക്ക് കാണാം വിശാല് ഇരുപത്തെട്ടാം തീയതി ഒസം കൊടിയിൽ വെച്ച് കാണാം പേരോട് വരുമെങ്കിൽ ഇവിടെ വന്നിട്ട് ജീവന മോനും വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വ്യവസ്ഥ എഴുതിയപ്പോ തന്നെ പേരോടില്ല ഒന്നാമത്തെ വ്യവസ്ഥക്ക് വന്ന് രണ്ടാമത്തെ പേരോടില്ല അവസാനം ഇപ്പൊ ഞങ്ങൾക്ക് സംശയം വാദപ്രതിവാദത്തിൽ വാദപ്രഭാതെ വാദപ്രതിവാദത്തിൽ നിങ്ങൾ വരണം നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പോണത് മനസ്സിലായില്ലേ നേരിട്ടുണ്ടെങ്കി വാ എന്നിട്ട് പറയാം തലയും വാലും മുറിച്ച് നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കങ്ങളെ ഒരിടത്ത് എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു ഇച്ചിരി കണ്ടാൽ മതി ഇവർ വിട് വിടൂന്ന് വിചാരിക്കണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അവിടെ ഇവിടെ കാണും വിട്ടുപോയാൽ ഇവർ വിടുന്നു വിചാരിക്കണ്ടോ ഉണ്ടോ നല്ല കൗമാണ് എന്നിട്ട തലയും പാലും മുറിച്ചിട്ട് തല പണ്ട ഇല്ല പിന്നുള്ളതൊരു വാലാണ് അത് മുറിച്ച പിന്നെ രസണ്ടോ അത് മുറിക്കാതെ കാണിക്കല് എന്ത് തലയും പാല് മുറിച്ച കുറ്റിച്ചറവെന്ന് നിങ്ങൾ പറയും ഈ പരിപാടി കുറ്റിച്ചത് അല്ലേ അവ തലയും പാല് മുറിച്ചു തലയും പാല് മുറിച്ചിട്ടല്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞതിനെ മറുപടി നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞു ഇല്ലാത്ത ആയിത്തോതി അവസാനം ഞങ്ങൾ തന്നെ പേരോട് ഫോൺ ചെയ്തു അല്ലൊസ്താദ് നിങ്ങളിങ്ങനെ ഇങ്ങനെ ആയത്തില്ലാത്ത ആയത് ഓദ്യ ഒരു മൗലവി പ്രസംഗിച്ച കേട്ടല്ലോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ത് മക്കളെ ഞാൻ എങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് തോന്നിട്ടോ ഉസ്താദ് അത് മൊഹാബിയുടെ പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ പയ്യന്നൂർ വന്നിട്ട് എന്നിട്ട് പറഞ്ഞു എന്ത് ഫോണിൽ കൂടെ കയറാൻ ഞാൻ മനസ്സിലോ പയ്യന്നൂർ വന്നിട്ട് പറയാ ഞാൻ മലപ്പുറം ഓതിയതാന്ന് എന്താ ഇയാളെ കുറിച്ച് പറയേണ്ടത് എന്റെ പറയാ തലയും പാലും മുറിച്ചാണ് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാൻ നേരിട്ട് വരാൻ ഞങ്ങൾ ഒരുക്ക നിങ്ങൾ നിന്ന് കിട്ടിയാ മതി നിന്ന് കിട്ടിയാൽ മതി എന്ത് പറയാ എന്റെ മുജാഹുദിനെ സംബന്ധിച്ചിടത്തോളം നടത്തില്ലേ നിങ്ങൾ എന്റെ വാദപ്രതിവാദത്തിന്റെ പേര് വാദപ്രതിവാദത്തിന് ഇവിടെ ഒരു പ്രശ്നമില്ല സമാധാനപരമായ അന്തരീക്ഷത്തിൽ വാദപ്രതിവാദം നടത്താൻ കിട്ടുന്ന എല്ലാ വേദികളും മുജാഹിദ് പ്രസ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സംശയമില്ല അല്ലെ എത്ര കടന്നു എത്ര കലക്കാനുള്ള പണി നടക്കൂലെന്ന് മാത്രം ബഹളം വെച്ച് കഴിക്കലുണ്ടല്ലോ അത് നടക്കൂല സമാധാനപരമായിട്ട് ഏത് സമ്പാദത്തിനും വിചാരിച്ചു പേരോട് വേണ്ടി ഇരുപത്തെട്ടാൽ നടക്കുക അതിന് കരാർ എഴുതി വന്നിട്ടാ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കേണ്ടത് എന്ത് ധൈര്യമുള്ള മുന്നോട്ട് വരാൻ ധൈര്യമുള്ള നേരിട്ട് ജീവനോടെ വരാൻ കരാർ എഴുതിയിട്ട് വന്നിട്ടാ ലെ നിങ്ങൾ ഉണ്ടായാൽ മതി ജീവനോടെ അതാ എനിക്ക് പറയാനുള്ളത് അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്കും മൂപ്പര് ഞാനിപ്പിതെന്താ കാണിച്ചെന്നറിയോ നമ്മൾ വിഷയല്ല അതൊക്കെ മൂപ്പനെ വല്യാളായിക്കോട്ടെ ഞാൻ ഇച്ചിരി വലിയ ഗമയന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്താ ഞാൻ കാണിച്ചത് ഇനി ചിലപ്പോ ഞാൻ കാണിക്കുന്നത് ഒരു പക്ഷെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നം ഉണ്ടാവൂല കാരണം ഇവിടെ നിങ്ങൾ പ്രസംഗിച്ച കേട്ടാണല്ലോ ഈ സീഡി പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലെ പേരോട് ചെല്ലുമ്പോൾ ഇത് കാണിച്ചിട്ട് പേരോടിനോട് ചോദിക്കും എന്താണെന്നറിയോ അല്ല സ്ഥാനം നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ ഏ അത് മുജാഹിദുകള് വെട്ടിമാറ്റി മുറിച്ചു മാറ്റി തലയും പറയാതിരിക്കാനായി ഭാഗം കൂടി ഞാൻ കേൾപ്പിച്ചത് നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ നിരക്ക് ഇവരിങ്ങനെ കെട്ടിമാറ്റാനും കരച്ചു മുറിച്ചു മാറ്റാനും ഇവർക്കൊന്നും ഇല്ല ഇവര് പറയുന്നത് ഈ കുബ്രിയത്തും ഈ തോന്നിവാസവും അതുപോലെ ഈ ധിക്കാരവും അതുപോലെ അള്ളാഹിന്റെ ഖുറാനും പ്രവാചകന്റെ ചരിക്കും വിരുദ്ധമായ കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ചിടത്തോളം തുറന്നുകാട്ടിയ വിരോധമില്ല ഈ നിലക്ക് എല്ലാ കാര്യങ്ങളും മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ ഈ കബർ വ്യവസായത്തെ ജാർ വ്യവസായത്തെ ഒക്കെ എതിർക്കുമ്പോ പിന്നി പറയുന്ന ഒരു തട്ടിപ്പാണെന്ത് ഇവർ ഔലിയാക്കന്മാരില്ലാത്തവരാണ് ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഔലിയാനെ എതിർക്കണമെന്നോ ഏതെങ്കിലും ഔലിയാനെ സംബന്ധിച്ച് മോശമാക്കണമെന്നോ ഒന്നും വിശ്വാസമില്ല പക്ഷേ നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ ഹജ്ജ് ചെയ്യാതെ ഇസ്ലാമികമായി യാതൊരുവിധ മര്യാദയും പാലിക്കാൻ നടക്കുന്ന ആൾക്കാരെ ഔലിയാക്കന്മാരായി ഇവിടെ കെട്ടിച്ചു വന്നുകൊണ്ടായിരുന്നു ഒരു കൗമ് ഞങ്ങളിത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദയിച്ചോണോന്നില്ലേ അവർക്ക് സുഖിച്ചോണോന്നില്ലേ അതുകൊണ്ട് തന്നെ അവരിപ്പോ എന്തിനാ മുത് പറയുന്നത് ചോദിക്കും എന്തിനാന്നല്ലേ ഇതുപോലെ പിന്നെ പറയേണ്ട കാര്യങ്ങൾ ആ പിന്നെ പറയുന്നതിലേക്ക് മാറ്റിവെച്ച് കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് വിചാരിച്ച് അവസാന ഒരു കൗമിനെ ആ തിന്മക്കനുസരിച്ച് കൊണ്ട് ജീവിച്ച് നരകത്തിലേക്ക് അയച്ചതിന് ശേഷം കാര്യം പറയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാന നേരത്തെ ഒരു മുടി നേരത്തെ മുന്നോട്ട് കാര്യം പറയാ പറയാം എത്ര കൊല്ലായി കള്ളവുലിയാക്കന്മാരെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു പേരോട് പേരോട് എന്താ നിങ്ങൾ എന്തെല്ലാം കള്ളശന്മാർ ഇസ്ലാമിന്റെ പേരിൽ അത് കാദിയാനിയ പിന്നെ നിങ്ങൾ അറിയോ അതാ മൗലവി അലവി മൗലവി എവിടെ മഞ്ചേരിയില് ക്രിസ്ത്യാനി മൗലവിയാ മൗലവിയ ഓതുന്നത് ഖുർആാനാ എന്താ പറയുന്നത് ക്രിസ്ത്യാനി മതമാണ് ശരിയെന്ന് ഖുർആാനിലുണ്ട് അത് അലവി മൗലവി മഞ്ചേരിയിലെ പിന്നെയോ ഈ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നു കള്ളത്തരീ പിന്നെ അത് പറയണ്ട മൂക്കി മൂക്കി കടല കത്തോടം പോലെ ചേഖന്മാരല്ലേ കടല വിറ്റി കാർത്ത് വെക്കുന്നവരെ പോലെ

ില്ല ഞാനില്ലാജുവും ചേങ്ങനൂര് മൂന്നു നേരം നീരണ്ട കേത്തെങ്കിലും ഉണ്ട് കള്ളശനും മുരീദിനും തീരെ ഇല്ല ഈ എന്തൊരു മുസീബത്താണിത് ദീനിനെന്തൊരു മുസീബത്താണ് ഞാനിപ്പോൾ ദീർഘിപ്പിച്ചു പറയുന്നില്ല در الماري شيخ مارك مروان شيخ يا سيخ والمغارب غوث العظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ അവിടുത്തെ ഫത്തു റബ്ബാനി എന്ന കിതാബിൽ പറയുന്നു ജനങ്ങളെ സേഹാണെന്നും പറഞ്ഞാരെങ്കിലും രംഗത്ത് വരുമ്പോഴേക്ക് നിങ്ങൾ പോയി കൈ പിടിക്കലാം നിങ്ങൾ അവരെ പോയില്ല ഓരോരുത്തരും മനുഷ്യനും അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാതെ അള്ള വിരോധിച്ചത് കൈയൊഴിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല ഫർലും സുന്നത്തും അമലെടുക്കാതെ സാധ്യമല്ല മുരീതാകാൻ സാധ്യമല്ല ഹറാം കൈയൊഴിക്കാതെ ശിഹും മുരീദുമില്ല എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു ചില കള്ള ശൈഹന്മാര് പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു പെണ്ണുങ്ങളെ നോക്കുന്നു താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കാല് പിടിച്ച് അവരുടെ കൂടെ കിടക്കുന്നു ഈ പറഞ്ഞു നിന്റെ കയ്യും പിടിച്ച് നെറ്റിന്റെ മേലെ തിയാക്കിട്ട് ഇമാം കടത്തിയില്ലടാ ബഹുമാനപ്പെട്ട മുഹിദീൻ ശൈഖ് റഹിയല്ലാഹു നും ഗൗരവത്തോടെ ചോദിക്കുന്നു എടോ നിന്റെ ദീൻ ശൈഖാണ് എന്ന് പറഞ്ഞു മുരീദാണ് എന്ന് പറഞ്ഞു നീ നശിപ്പിക്കുന്നത് എന്താണ് നിനക്ക് മുരീദന്മാരവഴിയിൽ വരണോ ശൈഖന്മാരവഴിയിൽ വരണോ അലൈക്കും ബിലുസൂബിൽ മസാജിദി വകസറത്തി സലാത്തി അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പള്ളികളിൽ പോയി ധാരാളം ഇരുന്നോ നീ ധാരാളം സലാത്ത് ചൊല്ലിക്കോ ഫർലായൊക്കെ എടുത്തോ സുന്നത്തൊക്കെ മുറുക പിടിച്ചോ ഹറാബ് കൈയൊഴിച്ചോ കറാഹത്ത് കൈയൊഴിച്ചോ കൈയൊഴിച്ചോം നിന്നെ പ്രിയം വെക്കോ നീ നിന്നെ പ്രിയം വെച്ചാൽ നിനക്ക് പല പവറും അല്ല തരും അതിന് നീ റബ്ബിന്റെ ഖുറാനും ഹദീസും പഠിപ്പിച്ചതനുസരിച്ച് മുൻഗാബികളെ പിന്തുടർന്ന് ജീവിച്ചോ നീ മരണത്തെ ധാരാളം ഓർമ്മിച്ചോ നീ പണത്തിന് വില കൽപ്പിക്കല്ലാം അധികാരത്തിന് വില കൽപ്പിക്കലാം നിന്നെ കൈ പിടിച്ച് മറ്റുള്ളവര് ചുറുംബിക്കണമെന്ന് ചിന്തിക്കല്ലാം ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല നീ മറ്റുള്ളവരെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എന്റെ മരണത്തിന്റെ സദർഭമോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളേ സഹോദരങ്ങളെ വല്ലാത്ത മക്കളാണ് എന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ പേരോടൊന്ന് പത്ത് കൊല്ലം വാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കൗമിന്ന് എവിടെ എത്തിയനെ ലെ ഇപ്പൊ കള്ളത്തരീക്കത്ത് കള്ളശേഖര എതിരെ ലേ എന്ന് പറയാത്തോ മരിയല്ലാത്തോ മരിയല്ല മറ്റുള്ളവര് കൈവിറ്റി പിടിച്ച് പുത്രണമൊന്നും നീ ഓ ആരായി പറയണത് പ്രസംഗം കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞാ ഇങ്ങനെ നിൽക്കാണ് ഇങ്ങനെ എന്തിനാ മുത്താനെ മുത്താൻ ലേ എന്ത് കൈപിടിച്ച് കൊതിക്കണ്ട ആരാ ഇവിടെ ആരാ ഇവിടെ വന്നാല് നിർക്കുന്നത് കൈ കിട്ടിയില്ലെങ്കിൽ കാർമെ മുത്ര മനുഷ്യന്മാര് എന്നിട്ട് ഒരു സ്ഥലത്തലോ എന്താ അറിയോ ഷെയ്ഖുന അവശനാണ് അതുകൊണ്ട് മുത്തിയവർ മുത്തിയവരെ മുത്തുക അവശനാണ് അതുകൊണ്ട് ഇനി മുത്താ നിക്കണ്ട മറ്റുള്ളവരെ കൈപിടിച്ച് മുത്തണം കൊതിക്കണ്ട കാര്യം വലിയാകാൻ പറ്റില്ല പിന്നെ പേരോട് പറഞ്ഞ വിശേഷനൊക്കെ പറയാൻ പറ്റൂല ഏതായിരുന്നാലും ആ വിശേഷനൊക്കെ ഇല്ലാത്തതാണ് സേഹ് ഏതായിരുന്നാലും ഇവരുടെ സേഖു സേഖല്ലെന്ന് ബോധ്യപ്പെട്ടു ഇവരുടെ സേഖു എന്ന് ബോധ്യപ്പെട്ടു അല്ലേ അങ്ങനെ ഒരുപാട് ശിവത്തുകള് എന്നിട്ട് എവിടെ വന്നിട്ട് ഇവിടെ തരീക്കത്തിനെതിരെയാണ് പറയുന്നത് കാരണം കൂട്ടത്തിൽ നിന്ന് രണ്ടെണ്ണം ഇപ്പൊ പോയപ്പോഴാണ് ബോധം വീണത് കൂട്ടത്തിൽ നിന്ന് രണ്ടെണ്ണ ഇപ്പൊ ഏതോ തരീക്കത്തൊക്കെ പറഞ്ഞു പോണ്ട് അപ്പോ തരീക്കത്തിനെതിരെ സത്യം പറയാൻ തുടങ്ങിയതാ അല്ലെ പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ രംഗത്ത് അങ്ങനെ രംഗം വിടാൻ പറ്റോ രംഗം വിടാൻ പറ്റോ എത്ര എത്ര ലേഖനങ്ങൾ എത്ര എത്രയോ ലേഖനങ്ങൾ വായിക്കാൻ പറ്റില്ല ഇവ ഇവരുടെ ഈ കൗമിജാദി വർത്താനൊക്കെ വായിക്കാൻ പറ്റൂല അതിനും മാത്രം അതിനും മാത്രം ഈ രണ്ടായിരത്തിൽ ഇറങ്ങിയതും രണ്ടായിരത്തി ആറില് ഇറങ്ങിയതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് അല്ലേ അതിലൊന്നാണ് എന്ത് ശരീരത്തിലധിഷ്ഠിതമായ ശരീരത്തിലധിഷ്ഠിതമായ തെരീക്കത്തെന്ന ലേഖനത്തിൽ പറഞ്ഞോ അഹമ്മദ് സറൂഖ് എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് തന്റെ ഉസ്താദിന്റെ നിർദ്ദേശം മാനിച്ചിട്ട് ഒരു തങ്ങളെ കാണാൻ പോയി ഒരു വലിയ ചേർ ഷെയ്ഖെ കാണാൻ പോയി പോയി അപ്പോ ആ രേഖൻ രണ്ട് കണ്ണും കാച്ചയില്ല അത്രേ ആര് അഹമ്മദ് സറൂഖ് കാണാൻ പോയി സേഖനെ അങ്ങനെ അഹമ്മദ് സറുഖ് ഷെയ്ഖിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോ ഷെയ്ഖിന്റെ രണ്ട് ഭാഗത്തും പിന്തുടിക്കുന്നു രണ്ട് സുന്ദരികൾ നിന്നുകൊണ്ട് ഷെയ്ഖിനെ മുത്തുന്നു ഞാൻ ഇത് എഴുതി വിട്ടതാ അങ്ങനെ ഇത് കണ്ടപ്പോ അഹമ്മദ് സറുഖ് ദേശത്തോടെ പിന്തിരിഞ്ഞു പോന്നു പോന്നു കാരണം എന്താ ഈ ഷെയ്ഖിനെ പിന്തുടരാൻ പറ്റില്ല എന്ന് വിചാരിച്ച അഹമ്മദ് സറൂഖ് പുറകോട്ട് പോരുമ്പോ കണ്ണ് കാണാൻ വയ്യാത്ത ആ ഷെയ്ഖ് അവിടെ നിന്ന് വിളിക്കുന്നു എന്താ വിളിച്ചത് യാ എന്താ അഹമ്മദുൽ അഹമ്മു തങ്ങളെ 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 ഇങ്ങോട്ട് പെരുവരാ എന്തും മനസ്സിലാന്ന് കണ്ണുകണമെന്ന് ചെയ്ത് വിളിച്ചെന്ന് അങ്ങനെ അഹമ്മദ് സറൂക്ക് തിരിച്ചകത്തേക്ക് കയറിയപ്പോ അവിടെ ഇത് ആ സ്ത്രീകളെ കാണുന്നില്ല അത്ഭുതം എന്ന് പറഞ്ഞ രണ്ട് അത്ഭുതം ചിഹ്നമൊക്കെ അത്ഭുതം രണ്ട് ചിഹ്നങ്ങൾ കൊടുത്തിട്ട് പറയാം പെണ്ണുങ്ങളെ കാണുന്നില്ല അപ്പൊ കണ്ണ് കാണാൻ വയ്യാത്ത ആ ഷെയ്ഖ് വന്ന അഹമ്മദ് പറയുകയാണ് നീ എന്റെ വലത് ഭാഗത്ത് ഒരു പെണ്ണിനെ കണ്ടില്ലേ അവൾ ദുനിയാവാണ് ഈ ഇടത് ഭാഗത്ത് കണ്ടത് ആഹ്റമാണ് അതുകൊണ്ട് വഞ്ചനയിൽ നീ പെടണ്ട എന്ന് ആര് പറയാ ഈ കണ്ണു കാണാൻ വയ്യാത്ത ഷെയ്ഖ് അഹമ്മദ് ഷറുഖിനോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ ഷെയ്ഖ് പറയോ ഉടൻ സ്ഥലം വിട്ടോണം ഉടൻ നീ ഇവിടുന്ന് വിട്ടോണം വിട്ടില്ലെങ്കിലോ വേഗം ും പറഞ്ഞു കാര്യം ഇനി അവിടെ നിന്നാലോ കട്ടിന് അടിന്ന് കരച്ചിലേക്കുവേ അഹമ്മദ് സാറൊക്കെ വരുന്ന കണ്ടി എവിടെയോ എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാ എന്ത് വേഗം തിരിച്ചു പോണം നിന്റെ തെഴുതി എങ്ങനെ തരുമോ നീ ഉടൻ രക്ഷപ്പെടണമെന്നും അല്ലെങ്കിൽ നിന്റെ നാശമായിരിക്കുമെന്നും പറഞ്ഞ് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു ഇടതുഭാഗത്ത് ദുനിയാവും വലതുഭാഗത്ത് ദുനിയാവും ഇടതു ഭാഗത്ത് ആഹ്റാന്നൊക്കെ ഉപദേശിച്ചിട്ട് ഷെയ്ഖ് പിന്നെ പറയാണ് വേഗം പൊക്കോ ഇവിടെ നിന്നാ നിന്റെ നാശാണെന്ന് പറഞ്ഞിട്ട് മടക്കി അയച്ചു ഈ കഥ ശരീരത്തിൽ അധിഷ്ഠിതമായ തെരീ കതെന്ന് നിന്റെ പേര് ചോട്ടിലാണ് എഴുതി വിട്ടത് എന്തിനാ ഈ കഥ എഴുതി വിട്ടത് ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ ചെന്നാ ഇതുപോലെ രണ്ടു ഭാഗത്തും രണ്ട് പെണ്ണുങ്ങൾ നിൽക്കണ കണ്ടാൽ എന്ത് വിചാരിച്ചാ മതി അതൊന്ന് ദുനിയാവാ മറ്റൊന്ന് ആഹ്റമാണ് ആണെങ്കിലും അങ്ങനെ വിചാരിച്ചാ മതി പക്ഷെ എന്ത് കൗമാണിത് എന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രസംഗിക്ക എന്താ നീട്ടിയുള്ള പ്രസംഗോ ആരാണ് പ്രസംഗം കേട്ടിരിക്കാത്തത് ഇനി വേണോ പിന്നെ നിസ്കരിക്കാത്ത മരിയല്ലാതാ നിസ്കരിക്കാത്ത വലിയല്ലാതെ പറയും നിസ്കരിക്കാത്ത വലിയല്ല നിങ്ങൾ എങ്ങനെ പറയും മുജാഹിദിൽ പറഞ്ഞാൽ അതിന് യോഗ്യതയുണ്ട് മുജാഹിദികൾ കാര്യം അത് പണ്ടേ മുജാഹിസ്ഥാൻ അങ്ങനെന്നെ പറഞ്ഞിട്ടുള്ളൂ നിസ്കരിക്കാത്ത മതിയല്ല നിങ്ങക്ക് പറയാൻ യോഗ്യത ഉണ്ട് എന്താ നോക്കൂ അടുത്തത് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ ഇറങ്ങിയതാ ഓസുൽ അബ്ദുൽ ജീലാനി തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു വിവാദമെടുത്തു നമസ്കരിക്കാൻ പള്ളിയിൽ ഇല്ല ഓസുലിന്റെ ശരീരത്തിന് വിരുദ്ധ നടപടിയിൽ പണ്ഡിതർ പോലും പ്രതികരിച്ചപ്പോ മുഹീദ് പ്രതികരണം ഇപ്രകാരമായിരുന്നു ഞാൻ നമസ്കാരം ഒഴിവാക്കുന്നവരാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ ഞാൻ മക്കയിൽ നമസ്കരിച്ചെന്ന് അവരറിയുന്നില്ല പള്ളി കാണില്ല പാവത്തിന്റെ പേരിലും പറയണ് മൂപ്പര് പള്ളി വരുന്നില്ല പള്ളി കാണാതെ ആൾക്കാർ പരാതി പറഞ്ഞു എന്താ വലിയ മൊയ്തി ചെയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് പള്ളി വരണില്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാ ഞാൻ മക്കളെ അനുസ്കരിക്കണത് ഇതെവിടെയല്ല പുത്തൂൽ ലോബി നൂറ്റി അമ്പത്തിൽ ഉണ്ട് രേഖ അടക്കം കൊടുത്തത് എന്താ പുത്തൂൽ ലോബിന് എഴുതി വെച്ചറിയോ അത് അറബി പദ്യത്തിലാ കൂലൂലി മാ അവര് ചോദിക്കുന്നു ലീ എന്നോട് മാഹാത തറക്കു തൊലാത്ത മുഹീദ് നമസ്കാരം ഉപേക്ഷിക്കുന്നത് മറുപടി പറയാ എന്താ മറുപടി ഞാനെങ്ങ് മക്കയിൽ ആവിഷ്കരിക്കല് അത് ഇവർക്കുണ്ടോ അറിയണുണ്ടോ ഇവർക്ക് അറിയണുണ്ടോ മൊയ്തീ തിരിച്ചു വെച്ചു നമ്മുടെ നാട്ടിൽ ഒരു ഇങ്ങനെ നാട്ടിലൊലിയ്ക്കുമ്പോ എന്താ ഓലിയാസ്കരിക്കാതെ ചോദിച്ചാല് ഞാൻ മക്കത്താണോ ചെയ്യു അങ്ങനെയാണെന്ന് പറഞ്ഞാല് മിണ്ടാൻ പറ്റുമോ മിണ്ടാൻ പറ്റോ മാത്രല്ല ഇവനെന്താ ഇത്രയും കാലം പറഞ്ഞു പ്രചരിപ്പിച്ചീന്നല്ലേ പറഞ്ഞത് അടി അങ്ങനെ പറഞ്ഞതിന്റെ എന്ത് വഹാബി കൂടാ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പോലെ ഒന്നുമല്ലോ

ഒരു തടി നമസ്കാരം മറ്റേ തടി നോമ്പ് വേറെ തടി തെക്കാത്ത് വേറെ പടി അജ് വേറെ തടി വിക്രിയിൽ തന്നെ വേറെ തടി സുരൂതിൽ തന്നെ അങ്ങനെ ഓരോ തടി ഓരോ തടി നീ കാണുന്ന തടി തിന്നണ തടി മാത്രം എവിടെ കണ്ടാലും വിക്രിക്കുന്ന തടി നമ്മൾ കാണില്ല നോമ്പ് നോക്കുന്ന തടി കാണില്ല തിന്നണ തടി നമ്മൾ എല്ലായിടത്തും കാണും അല്ലേ ഈ നിലക്ക് നാപ്പതടിന്ന് കള്ളപ്രചനം നടത്തില്ല ഉണ്ടായിരുന്നില്ല നാപ്പത് പോയിട്ട് നാലെണ്ണം നാല് തടി മുഹമ്മദ് ഉണ്ടായിരുന്നു ഇല്ല മുഹമ്മദ് ഒരു തടി ഉണ്ടായിരുന്നു അഷ്റഫുലാൽക്കല്ലേ നബിയെ കാണും വലിയ ആളോ ആണോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നാല് തടി മുഹമ്മദ് ഇല്ല ഔലിയാക്കന്മാർക്ക് അബൂബക്കർ ഫാറൂഖ് ഉസ്മാൻ ഔലിയാക്കന്മാർക്ക് ഉണ്ടായിരുന്നു ഇല്ല ഇവര് കള്ളപ്പറഞ്ഞ് നടത്തി കൗമിനെ പറ്റിച്ചു എന്നിട്ട് മുജാഹിദികൾക്കെതിരെ കൂക്കി വിളിക്കാൻ പറഞ്ഞു കല്ലെറിയാൻ പറഞ്ഞു എന്താ അറിയോ ഈ തോന്നിവാസികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാ എന്ത് സ്കരിക്കാത്താത്ത അവന്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട എങ്കില് പോകണം നെയ്ഖും പറഞ്ഞത് തീർന്നില്ലേ ഇതാരാണെന്നറിയോ നമ്മുടെ മൂപ്പരാണ് നല്ല കോട്ട ഒക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ട് തലക്കെട്ടൊക്കെ കെട്ടി ഒരു പേന എടുത്ത് കൈ പിടിച്ചിട്ട് ഫോട്ടോക്ക് പോസ് ഫോട്ടോക്ക് പോസ് കൈയിലൊരു പേനക്കെ പിടിച്ചൊരു ലുക്ക് ലുക്ക് വേണല്ലോ ഫോട്ടോ തട്ടിപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ പിന്നീട് ഒരിക്കലും നമ്മള് കാണിച്ചു ഗ്ലാമർ ഫോട്ടോങ്ങിയതാ വിപുലീകരിച്ച കൽവത്തി ജുമാദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഫ്രീ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എപ്പഴാ ഇറങ്ങിയത് ഫെബ്രുവരി രണ്ട് വ്യാഴം ഏത് ഫെബ്രുവരി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഈ മാസം ഈ മാസം പുറത്തിറങ്ങിയ പത്ര ഷെയ്ഖനാന്റെ ഫോട്ടോ കൊടുത്താൽ ഇപ്പൊ അവിടെ ഒരു അവിടെ ഒരു പഴയ കബറുണ്ട് പീ അടുത്ത് അവിടെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിണ്ട് കുറച്ച് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കറങ്ങണ കണ്ടപ്പോ തന്നെ വിചാരിച്ച് പൂപ്പിലെത്തിയിട്ടുണ്ട് കാരണം അവിടെ ഒരു പഴയ കബറുണ്ട് അതെങ്ങനെയെങ്കിലും ചുങ്കണം നമ്മുടെ കീഴിലാക്കണം എന്നാണ് എന്നിട്ട് അതിന്റെ പേരിൽ പുറത്തിറങ്ങിയ സപ്ലിമെന്റ് ആയത് ആ സപ്ലിമെന്റിൽ എന്താ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞു നോക്കൂ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലതരക്കാരാണ് ശരീരത്തിന്റെ നിയമങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ അവരിൽ പലരും പല കറാമത്തും കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ മജിദൂപുകളാണ് മറ്റു ചിലർ സാധാരണക്കാരന് ബാഹ്യദൃഷ്ടിയിൽ അവൻ ഭ്രാന്തന്മാരാണ് തോന്നു പലപ്പോഴും ഇത്തരക്കാരിൽ നിന്നായിരിക്കും കറാമത്തുകൾ കൂടുതൽ പ്രകടമാകുന്നത് കണ്ട ഭ്രാന്തരാന്നേ തോന്നുള്ളൂ അവർക്കാണ് കൂടുതൽ കറാമത്ത് അയാൾ മജിദൂബിന്റെ ഹാലിലാണ് പേരോടൊന്ന് പ്രസംഗിച്ച വിടായി അല്ലേ ല്ലേ കൈപിടിക്കണ്ട മുത്താത്തവനാണ് അവര് മജിദൂബിന്റെ ഹാൻഡാണോ പറയാൻ പറ്റുമോ ഇല്ല ഇവർക്ക് തന്നെ ഇല്ലയോ ഇസ്ലാമുമായി ബന്ധമില്ല ഖുർആാനുമായി ബന്ധമില്ല എന്താണെന്നറിയോ ഓരോരുത്തർ തോന്നിയത് ഓരോരുത്തര് ദീൻ തോന്നണ തോന്നണ ദീൻ ആരൊക്കെ ഇവർക്ക് ഇതിന് യോഗ്യത കൊലിക്കിയത് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഓരോരുത്തര് തോന്നണ ഓരോരുത്തർ ദീന ആണോ നിങ്ങൾ ആലോചിക്കണം ഈ നിലക്കാ സഹോദരങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നത് എന്നിട്ട് കണ്ട കടച്ചാതി മുഴുവൻ ദുർവ്യാഖ്യാനിക്കുക ആവശ്യത്തിനനുസരിച്ചു കൊണ്ട് ഓരോന്ന് തങ്ങൾക്ക് അനുകൂലം എന്തോ അതിങ്ങനെ വാദിച്ചും പറഞ്ഞും സമർത്ഥിക്കാൻ ശ്രമിക്കുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പച്ചയായി നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ വയ്യ പച്ചയായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊന്നല്ല ഇവിടെ കാണിച്ചല്ലോ പേരോട് എന്താ പേരോട് കാണിച്ചത് കളവ് പറയൽ മത്സരം

ഈ രൂപത്തിൽ മൂപ്പര് സ്ക്രീനും മേടിച്ചു കൊണ്ടിടക്കണ്ട് എന്നിട്ട് ഒന്നും ഇല്ലാത്തോണ്ടെന്നറിയോ ഒരു കളവ് പറയൽ മത്സരം കണ്ടോ സ്വപ്പം കിട്ടിയോ ഞാൻ കാണിച്ചു തരാട്ട് മൂപ്പര് പണ്ട് കളവ് പറഞ്ഞിട്ടാ അത് തന്നെ പറഞ്ഞിരുന്നു മൂപ്പര് പറഞ്ഞിട്ടാണ് കളവ് പറയൽ മത്സരം ഇവിടെ കാണിച്ചിരുന്നത് കാരണം മൂപ്പര് പറയാണ് പയ്യനൊരു കാസറ്റ് ഉണ്ടേ നിഷേധിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും മൂപ്പര് പറയാണ് എന്താന്നറിയോ ഞാൻ വാഴക്കാട്ട് പോയി പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോ ഞാനിതാ വായിച്ചു പറഞ്ഞു മുജാഹിദ് കളവ് പറയൽ മത്സരം നടത്തി പറഞ്ഞപ്പോ നമ്മുടെ എസ് എസ് എഫിന്റെ കുട്ടികൾ പോയി അങ്ങോട്ട് പോയി എസ് എസ് എഫിന്റെ കുട്ടികൾ പോയി നേരെ ആ മൗലവി ഒന്ന് ഇന്റർവ്യൂ നടത്തി എസ് എസ് എഫിന്റെ കുട്ടികൾ പോയി ഇന്റർവ്യൂ എടുത്തിന് അങ്ങനെ ഇന്റർവ്യൂ നടത്തിയപ്പോ മൗലവി സോപ്പും പെട്ടിയൊക്കെ എടുത്ത് കാണിച്ചു കളവ് പറയൽ മത്സരമൊക്കെ എടുത്ത് കാണിച്ചു എന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞ ആ സമയത്ത് വളരെ വ്യക്തമായി മോര് പറയുന്ന ഭാഗം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാനത് ഇവിടെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ അന്ന് കാണിക്കാൻ പറ്റില്ല കാര്യം ഞാനിടക്ക് സമയം തീർന്നുപോയി രണ്ട് കാര്യം മുന്നിലുള്ളത് ഒന്നിത് കാണിക്കുക മറ്റൊന്ന് കാണിക്ക ഇത് പിരിക്കണിച്ച പിരിക്കാൻ പറ്റൂല പിരിച്ചാ ഇത് കാണിക്കാൻ പറ്റൂല അപ്പോ പേരോട് എന്ത് തറിയോ ഇത് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച അതെങ്ങനെ കണ്ടവരൊക്കെ അവിടെ നിന്ന് കണ്ടോ പിരിവി തരാനുള്ളവരൊക്കെ ഇങ്ങോട്ട് വരുമോ അങ്ങനെ ഒരു കോമിനെ കാണാനും വിട്ടു മറ്റേ കോമിനെ എന്തൊരു പിരിക്കാനും വിട്ടു അങ്ങനെ പിരിവ് കഴിഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പോയി കാണുക ബാക്കിയുള്ളൊരു സംഭവം വരിക ഈ നിലക്കാക്കി ഇവിടെ ഇത് കാണിച്ചാലോ അന്ന് പേരോടാ ആ നുണ പറഞ്ഞപ്പോ എസ് എഫ് കാരൻ ഇന്റർവ്യൂ നടത്തി ഇറക്കിയതാന്നത് ആ നുണ പറഞ്ഞപ്പോ ഞങ്ങള് കൊണ്ടുവന്ന അയാളെ ആ മൗലവി കൊണ്ടുവന്ന് സ്റ്റേജ് കയറി പറയാൻ പറഞ്ഞു ആരാത് ഇറക്കിയത് എസ് എസ് എഫ് ഗാർ ഇന്റർവ്യൂ നടത്തിയിട്ടാണോ ആണോ അല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇറക്കിയതാ കുട്ടികൾ 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 എന്നിട്ട് അല്ല എന്നിട്ടാസ് ആ മൗലവിയെ കൊണ്ട് പറയിച്ചു മാത്രമല്ല അതിൽ കാണാം ആര ഇന്റർവ്യൂ ആരെ ഇന്റർവ്യൂ നിന്ന് അങ്ങനെ കളവ് പറയൽ മത്സരം ഇവിടെ നടത്തിയപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു പറ്റില്ല പറ്റില്ല അവിടെ കക്ഷി വ്യത്യാസം അവിടെ കക്ഷി വ്യത്യാസം ഇല്ല ആര ധർമ്മം ചെയ്താലും ശക്തമായി തീർക്കും ഇല്ലേ അതിന്റെ പേരിൽ എത്രയോ പ്രയാസം മുജാഹിദ് പ്രസ്ഥാനം സഹിക്കേണ്ടി വന്നു സഹിച്ചില്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരമക്കോളം തീർത്തവരില്ലേ ഇവിടെ ഇത് അവസാനിക്കുന്നു വിചാരിച്ചു ആരെങ്കിലും വിചാരിച്ചോ അല്ല കാർ ഇത് നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ധർമ്മത്തിനു വേണ്ടി തൗഹീദിനു വേണ്ടി എന്ന ആദർശത്തിന് വേണ്ടി മുഹമ്മദ് പ്രഖ്യാപനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് അല്ലെ നിങ്ങൾക്ക് അങ്ങനെ കളവോറ മരിച്ചിറങ്ങാൻ നമ്മൾ പിടിച്ചെ ആര് ആര് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ശക്തമായി തന്നെ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട് സാങ്കേതികത്വത്തിന്റെ പിന്നാലെ പാഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പത്തിലാക്കാനല്ല കൗമ് വളരെ തുച്ഛമായ ആയുഷ് ആ ആയുഷ് തുച്ഛമായി ആയുഷ് മരിക്കുന്നതിനുള്ളിൽ ഈ ലാഹ ഇല്ലല്ല എന്ന ആദർശം അത് മനസ്സാക്ഷി അംഗീകരിപ്പിച്ച് അത് ഉറപ്പിച്ച് ജീവിതത്തിൽ അത് കൊണ്ടുവന്ന് പ്രകടിപ്പിച്ച് ജീവിച്ച് ഇഹലോകത്തുനിന്ന് യാത്രയാകാൻ തയ്യാറുള്ള ഒരു കൗമിനെ ഉണ്ടാക്കേണ്ട ബാധ്യത അതാണ് മുജാഹിർത്താൻ ഇവിടെ ഏറ്റെടുത്തത് ലെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചത് കൊണ്ടോ ഇവിടെ ഒന്ന് പറഞ്ഞ് പുസ്തകത്തിൽ വേറെ ലേഖനത്തിൽ വേറെന്തോ പറഞ്ഞ് ശേഖുര വേറെ ആ നിലക്കൊന്നും അല്ല മനസ്സിലായില്ലേ ഞാൻ വെറുതെ പറയല്ല പറഞ്ഞില്ലേ പൗലിയാക്കന്മാർ പറഞ്ഞാൽ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള സങ്കല്പം തന്നെ തെറ്റി ഔലിയാക്കന്മാരെ കുറിച്ചുള്ള സങ്കല്പം തന്നെ തെറ്റി അല്ലേ ഇപ്പോഴുള്ള ഔലിയാക്കന്മാര് പൗലിയാക്കന്മാർ എത്രയുണ്ട് എത്ര ഔലിയാക്കന്മാർ ഇന്നില്ലേ ആൾക്കാർ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ധാരണ വെച്ചുകൊണ്ട് പോകുന്നു ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്രത്തോളം വലിയ ഹുഷ് ഞാൻ എടുത്ത ആ ഔലിയെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞാൻ അതിങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ആ എന്താ ഉലിയാക്കറിയോ മൂപ്പര് വല്ല സൂക്ഷ്മതയാണ് ചിലപ്പോ രണ്ടു മാസം ഒന്നും ഭക്ഷണം കഴിക്കൂല ചില ഒലിയാക്കന്മാർ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാത്ത ഒലിയാക്കരുണ്ട് വല്ലാത്ത ആ വിഷയത്തിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത ഒലിയ ആ സൂക്ഷ്മ പ്രത്യേക മൂപ്പര് നിസ്കരിക്കില്ല മൂപ്പര് വരെ നിസ്കരിക്കാന്ന് മൂപ്പര് തയ്യാറല്ല നോമ്പ് നോക്കൂല ഭക്ഷണം കഴിക്കില്ല വിൽസ് മതി മനസ്സിലായേ അങ്ങനെ ഒലിയ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം ഔലിയ ഔലിയ നിങ്ങൾ കേട്ടോ തന്നെ വെച്ച് കഴിച്ചൂടെ കഴിക്കാരി വലത്തേ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു ആ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു തെങ്ങ് അതിന്റെ ഓരക്കടി വിണ വട്ടയില് നമ്മക്ക് പച്ചപ്പട്ട എടുത്തിട്ട് കത്തിച്ചാൻ പറ്റില്ല ഉണങ്ങി പറ്റല്ല ചെലപ്പം വാസുവാക്യ മൂത്രത്തിലും ഇല്ലെങ്കിൽ മയമ വാക്യ മൂത്രത്തിലും അതീ കൈ കൊണ്ടിടുത്തിട്ടെ അല്ല ഈ അടുപ്പിലത് കത്തിച്ചുമ്മ ഈ ഓലക്കളി നാലു വട്ടം നീക്കും അപ്പൊ കൈ വൃത്തി ഞങ്ങളുടെ കൈമ്മ ഈ ചരി മന്ദിരിച്ചണ നേരത്തും വെള്ളം മന്ദിരിച്ചണ നേരത്തും ജിൽമക്കൾ വന്ന് തൂങ്ങണ നേര

മൂപ്പര് പറയാ എന്നറിയോ നിസ്കാരമില്ല ഓമ്പൊന്നുമില്ല അപ്പര് വരണ്ട് പക്ഷെ മൂപ്പര് എന്തൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം പറയാ ചിലപ്പോ കേട്ടല്ലോ നിങ്ങള് വാസുവാത്യ മൂത്രത്തി വീഴും എന്ത് ഓലമടല്ലേ അത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയാലും പറ്റില്ല പിന്നെ നമ്മുടെ കയ്യിലൊക്കെ അലസ്സാവൂലേ അത്ര സൂക്ഷ്മതയാ തക്വയാ അന ഈ രൂപത്തിൽ തക്വയുള്ള ഈ ശേഖരൻ എടുക്കല ആൾക്കാർ വരണ്ടെന്ന് പറഞ്ഞു

ചികിത്സാവിധികൾ ഗൾഫ് പ്രവാസികളുടെ സഹോദരങ്ങളെ എല്ലാ ദുരിത നിവാരണവും ആവശ്യ നിർവഹണം ഒക്കെ നടത്തി കൊടുക്കും ആരെന്തോ എന്ന് പറഞ്ഞാലും മൂപ്പര് സഹായിച്ചു കൊടുക്കും അത്താണി ആശ്രയ കേന്ദ്രമാണ് അങ്ങനെ മൂപ്പര് എല്ലാ നിലക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും ആരെന്ത് പറഞ്ഞു വന്നാലും ഏത് വിശനിവാരനാണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ചാണെങ്കിലും കൈവിശാണും കൂടുതലാണെങ്കിലും എല്ലാം ഒഴിവാക്കി കൊടുക്കും അങ്ങനെ മറ്റു മൂപ്പർക്കോട് അത്താണിയായിട്ട് തന്നെ ആ നാട്ടിലെ എല്ലാവരുടെ ആഗ്രഹങ്ങളും സബ്ദീകരിച്ചു കൊടുക്കുന്ന ആളുക പക്ഷെ മൂപ്പരന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാ മൂപ്പരുടെ ആഗ്രഹം ഒരു നിവർത്തിയില്ല അപ്പൊ മൂപ്പർക്ക് എന്തെങ്കിലും ആഗ്രഹം ചോദിച്ചു പറയാം മുപ്പത്തൊന്നോ എന്റെ കുട്ടികളെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത കുട്ടിന്റെ പേര് ആയിസാബിയാണ് രണ്ടാമത്തെ കുട്ടിന്റെ പേര് പാത്മത്ത് സൂറാബിയാണ് ബി വിയാണ് രണ്ടും അവരെ ഒരു സുന്ദരത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ് സഹോദരങ്ങളെ പാവത്തിന്റെ കാര്യം വല്ലാത്ത കഷ്ടാണ് മൂപ്പര് എല്ലാവരുടെ ആഗ്രഹം സാധിച്ചു എല്ലാരും അങ്ങോട്ടല്ല മുപ്പത്തൊന്ന് ആഗ്രഹം അതിലൊന്നേ പറഞ്ഞിട്ടുള്ളൂ മൂപ്പര് അതിന്റെ അവസ്ഥ ഈ കാണുന്നത് ഇത്യാദികളെല്ലാം ഇത് നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് പൊങ്ങാനുള്ള സാധനമാണ് എല്ലാം എങ്ങനെ തന്നെ ഉള്ളാളോ ഉള്ളാളം വലിയ ആളല്ലേ മൂപ്പര ഉള്ളു പറയുന്നത് ബാക്കിയൊക്കെ ഇല്ലാത്ത ആൾക്കാരാദാ മൂപ്പര ഉള്ളാള് ഉള്ളാളോ പേരും പ്രശസ്തിയും വർദ്ധിച്ചു മരണാനന്തരം അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോ സാധുവിനെ വിളിച്ചു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ ഒന്ന് ആ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാനോ രണ്ട് ഗുളിക വാങ്ങി കൊടുക്കാനോ ഒരിത്തരണ്ടാവൂല മരിച്ചു കഴിയുമ്പോഴോ ദീർഘയായി മക്കുപറയായി പിന്നെ വരുമാനത്തോടെ വരുമാനം പറഞ്ഞില്ലേ എത്ര എത്ര ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാ വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കില്ല നിരയെ മറിച്ച് മരിച്ചു കഴിഞ്ഞാലോ ദീർഘകളിലേക്ക് മക്കുപറകളിലേക്ക് ആയിരങ്ങൾ കൊടുക്കും ആയിരങ്ങൾ മരിച്ചവർക്ക് ജീവിച്ചിരിക്കണ മനുഷ്യന്മാരെ നോക്കൂല അല്ലേ അപ്പൊ മൂപ്പരുടെ കാര്യം ഇതാ മരിച്ചു കഴിഞ്ഞാൽ പേരുണ്ടാകണ്ടാളാ ഈ നിലക്ക് സഹോദരങ്ങളെ മൂപ്പരുടെ ആവശ്യം നിറവേറൂല മൂപ്പരുടെ ആവശ്യം നിറവേറൂല ഞാൻ വെറുതെ പറയില്ല ഇത് ഒരു ഉദാഹരണം ഞാൻ ജീവിച്ചിരിക്കുന്ന ഒന്ന് പറഞ്ഞതാ ഇത് ജീവിച്ചിരിക്കുന്നതിന്റെ ഉദാഹരണം ഇത് മരിച്ചതിന്റെ ഉദാഹരണം ഇത് മരിച്ചതിന്റെ ഉദാഹരണം എവിടെയാന്നറിയോ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും ഇതെന്താ പഠിച്ചു ജ്യോതിഷ കുടുംബവാസികൾ ജ്യോതിഷ കുടുംബവാസിക ഇതില് കുറെ ഉണ്ട് ഇതില് ഒന്ന് പെന്റേ ശാസ്ത്രപ്രകാരം വാഹനങ്ങൾ പരിശോധിക്കുന്നു പിന്നൊന്ന് വിശ്വപ്രസിദ്ധമായ ഉള്ളാൾ ഉറൂസ് പിന്നെ സൗജന്യം തലക്കുറിക്കുള്ള കൂപ്പൻ സൗജന്യം കിട്ടിയത് വാങ്ങിയാൽ തലക്കുറിക്കുള്ള പൂക്കൂപ്പൻ സൗജന്യം കിട്ടും തുറന്ന് ഫസ്റ്റ് പേജ് നോക്കുമ്പോൾ തന്നെ ബർക്കത്താണ് നമ്മുടെ കൃഷ്ണചേടൻ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാത്തിനും ഉണ്ട് ഒരു കാലം അപ്പം ആ അനുഗ്രഹീതമായി ബർക്കത്തൊക്കെ കിട്ടിയിട്ടാണ് അകത്തേക്ക് കയറൽ മനസ്സിലായില്ലേ അങ്ങനെ ഈ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്താന്നറിയോ മുജാഹുദിനെ എതിർക്കണം മുജാഹുദിനെ എതിർക്കാനെ അങ്ങനെ ലേഖനം എഴുതി ലേഖനം എഴുതിയിട്ട് മൂപ്പര് ഉള്ളാൾ ഉറൂസിനെ കുറിച്ച് പറയാ എന്റെ പവിത്രതവും പവിത്രതയും അതുപോലെ തന്നെ അതിന്റെ മഹത്വൊക്കെ പറയാ നോക്കൂ അനാഥുകൾക്കും അഗതികൾക്കും മുഹമ്മദ് ഷരീഫിലും അതിനെ തങ്ങൾ ആശ്രയമായി തങ്ങൾ ദരിദ്രരുടെ അഭയമായി അജ്ഞതക്കും അനാചാരത്തിനും സത്യശ്രീ തങ്ങളുടെ സാന്നിധ്യം വിരാമമായി പൂർണ്ണ ത്യാഗത്തിനും വിരാഹചിന്തരുമായി കഴിച്ചുകൂട്ടിയ മുഹമ്മദ് ഷരീഫും അതിന് എല്ലാവർക്കും അഭയവും അത്താണിയുമായി അങ്ങനെ മൂപ്പരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പരം മൂപ്പരാൽ ആവിശന്ദ്ര വരുന്ന ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് സന്താനങ്ങളെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നേർച്ചയാക്കുന്നവരുടെ രോഗം മാറുന്നുണ്ട് അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞ് അവസാനിതിൽ പറയുകയാണ് എന്താണെന്നറിയോ ഈ പറഞ്ഞ ആളുണ്ടല്ലോ ഉള്ളാൽ തങ്ങൾക്ക് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകിയിരുന്നില്ല മൂപ്പർ എല്ലാവർക്കും മക്കളെ കൊടുക്കലാ വരുന്നവർക്കൊക്കെ മക്കളെ കൊടുക്കല് മൂപ്പർക്കൊരു മകൻ ഉണ്ടായിരുന്നില്ല മകൾ ഉണ്ടായിരുന്നില്ല ഇത് നോക്ക് നിങ്ങൾ എവിടെ എഴുതിയത് നാളിലെ ജ്യോതിഷ കുടുംബമാസുകയില് കറാമത്ത് എഴുതിയതാ എന്നിട്ട് അതിൽ പറയുന്നുണ്ട് പുത്തംവാദികൾ മറ്റേവാദികൾ മർച്ചവാദികൾ അതേ മുജാഹിദികൾ ജമാത്കാർ നൂതനവാദികൾ അവരൊന്നും അടുക്കാൻ പാടില്ല അവരോട് പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്ന് റംലി മാം മറ്റേ മാമ് ആ കിതാബിൽ ഈ കിതാബിൽ ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ കിതാബിൽ പറയാം നിങ്ങൾ നോക്കൂ ആ കിതാബിൽ ഈ കിതാബിലൊക്കെ ഉള്ളത് ഈ കിതാബിൽ എഴുതി ഉത്തരിച്ചു അല്ലേ ഈ നിലക്ക് സഹോദരങ്ങളെ ദുർവ്യാഖ്യാനങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ ആയിട്ട് ഈ ആളുകൾ ഊറി കിട്ടുന്നത് എന്തിനാന്നറിയോ എന്തിനാണെന്നറിയോ ഒന്ന് കക്ഷി താല്പര്യം രണ്ട് ഐഹിക ലോകത്തെ സുഖജീവിതം ഈ ലോകത്തെ സുഖജീവിതം ഈ മുസൽമാന്റെ വിശ്വാസികളുടെ വിശ്വാസം ഇവിടുത്തെ പൗരോഹിത്യം തളച്ചു വളരുകയാണ് അത് പ്രസിദ്ധി ഇല്ലാത്തത് അറിയപ്പെടാത്തത് അറിയപ്പെടാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ സമുദായത്തിന്റെ മുന്നിൽ തോന്നിവാസങ്ങൾ പുലമ്പി ഈ സമുദായത്തെ നാശത്തിലേക്ക് നയിക്കുക എവിടെ അല്ലാതെ ഇതുകൊണ്ട് ഗുണമില്ല ഇല്ല റബ്ബിന്റെ അടുക്കള നേട്ടം ഒരു വിഭാഗത്തിന്റെ ഉദര പൂർത്തീകരണം അതിനപ്പുറം ഒന്നുമില്ലേ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് പലപ്പോഴും എനിക്കറിയാം ഈ മുസ്ലിയാക്കന്മാരെ കാരണം ഒരു മുസ്ലിം കുടുംബത്തിന് ജനിച്ചവനാണ് ഞാൻ മാത്രല്ല വളരെ ചെറുപ്പം മുതൽ പല മുസ്ലിയാക്കന്മാരുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയുന്നവനാണ് കഴിയാൻ ഭാഗ്യമുള്ളവനാണ് ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ മുസ്ലിയാക്കന്മാരെ അറിയോ ഒന്നില്ല നിങ്ങൾക്കറിയോ കേരളത്തിൽ അറിയപ്പെടുന്ന പല മുസ്ലിയാക്കന്മാരും പല മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ എന്താ അറിയോ നിങ്ങള് കാണുന്നതുപോലൊന്നല്ല ഈ സംഭാവന ചുമ്പോൾ നിങ്ങളോട് ചോദിക്കണ്ടെങ്കിലും ബിനാമി ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരാണ് സൂപ്പർ മാർക്കറ്റുകൾ എവിടെ വിദേശങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന മുസ്ലിയാക്കന്മാർ സൂപ്പർ മാർക്കറ്റുകൾ മുസ്ലിയാക്കന്മാരെ ചില വിചാരിക്കും അസൂയ കൊണ്ട് പറയുന്നു ഇന്ത് ഞങ്ങൾക്കും ആകാമേ ഞങ്ങൾക്കും ആകെ ഒരു ചെലവില്ല ഈ സമുദായത്തെ നെക്കിപ്പിഴിഞ്ഞിട്ട് ഈ സമുദായത്തെ തോന്നിവാസങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് ഈ സമുദായത്തെ പ്രലോഭിപ്പിച്ച് ഈ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ ഈ മുസ്ലിയാക്കന്മാരെക്കാൾ വാഗ്സാമർഥ്യമുള്ളവരാ ഞങ്ങള് അറിയോ ഇതേ താളുണ്ടല്ലോ അങ്ങനെ നേരെ ചവിട്ടി മാറ്റിയാ മതി ഈ താളൊന്ന് മാറിയാ മതി ആ താളം മാറുമ്പോ ജനങ്ങളുടെ പോക്കറ്റ് പിഴിഞ്ഞ് സമ്പാദിക്കാൻ ഞങ്ങൾക്ക് അറിയാനിട്ടല്ല പക്ഷേ പടച്ചവന്റെ രക്ഷയില്ല സൂപ്പർ മാർക്കറ്റുകൾ ആർക്ക് ചാക്കെടുത്ത് നടന്ന മുസ്ലിയാക്കന്മാരെ ഇതൊക്കെ അറിയോ ഓതാം പൈസ ഇല്ലാതെ ചാക്കുണ്ടല്ലോ പഴയ ചാക്ക് ആ ചാക്ക് എടുത്ത് വിറ്റ് കാശ് വാങ്ങി ജീവിച്ച മുസ്ലിയാക്കന്മാരെ ഇത് ഇവരൊക്കെ മനസ്സിലായോ എന്തേ ഇവര് ഈ ദേവാരംഗത്ത് ഇത് ഈ നീ ദേവാരംഗത്ത് വന്നപ്പോ ഇവർക്ക് എങ്ങനെ ഇവർക്ക് എങ്ങനെ ഇണ്ടായത് എങ്ങനെ വാരി കൂട്ടിയത് എങ്ങനെ ഈ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ചു പോക്കറ്റ് അടിച്ച് വിദേശങ്ങളിൽ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റോ ഇവരൊക്കെ വന്നിരിക്കുമ്പോ സാധാരണക്കാരൻ വിചാരിക്കും വലിയ വലിയ കറാമത്താണ് ആ കറാമത്താണ്മി ഇടപാടുകൾ നമ്മള് വെറുതെ ഒന്നറിയാതെ പൊട്ടനെ പോലെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ അന്വേഷിക്കണം കാര്യം എന്താ ഒന്നും ബോധിപ്പിക്കേണ്ടല്ലോ ആരെയും ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ ഒരു കച്ചവടം നട ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഒരുത്തരം ഒരു കച്ചവടം നടത്തണമെങ്കിൽ കണക്ക് വാറ്റ് മറ്റത് മറിച്ചത് അങ്ങനെ ഒരുപാട് കണക്ക് കൊടുക്കണം വരുമാന സ്രോതസ് കാണിക്കണം ചിലവാക്യത എവിടെ നിന്ന് കാണിക്കണം ടാക്സ് കൊടുക്കണം ഇല്ലെങ്കിൽ പൊക്കും അല്ലേ പക്ഷെ ഇത്തരത്തില് ജാറങ്ങൾ മക്ബറകൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന വരുമാനങ്ങൾക്ക് വല്ല കണക്കുണ്ടോ വല്ല ടാക്സ് ഉണ്ടോ വാറ്റുണ്ടോ ഒരു ചെലവുമില്ല ആർക്കും കണക്ക് ബോധിപ്പിക്കണ്ട മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഇതിന്റെ മറവിൽ കോടികൾ സമ്പാദ്യം ഉണ്ടാക്കുന്ന കള്ളന്മാർ ദുഷ്ടനാക്കുള്ളവർ ഇവിടെ കൊണ്ട് അവർ സമ്പാദിച്ചു കൊള്ളട്ടെ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല ഏതെങ്കിലും പേരോടുമാർക്കും ഏതെങ്കിലും കാന്തപുരാതികൾക്കും ഏതെങ്കിലും മുല്ലമാർക്കും മുസ്ലിയാക്കന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ ബിനാമി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ ഒരു പ്രശ്നമില്ല പക്ഷെ ഈ സമുദായത്തെ ഈ മുസ്ലിം ഉമ്മത്തിനെ ചൂഷണം ചെയ്യരുത് എന്ന് ഞങ്ങൾ പറഞ്ഞോളൂ ഈ മുസ്ലിം ഉമ്മത്തിനെ അതിനെ കരുവാക്കരുത് വിശുദ്ധ ഇസ്ലാമിനെ വിശുദ്ധ ഇസ്ലാമിനെ അതിനെ കരുവാക്കരുത് അതിനു വേണ്ടി കരുവാക്കരുത് നിങ്ങളുടെ സ്വാ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിന് ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ വിട്ടോളൂ നിങ്ങൾ ഇതങ്ങ് വിട്ടോളൂ നിങ്ങൾ ഈ ധീരിന്റെ മറവിൽ മുസ്ലിം ഉമ്മത്തിന്റെ മറവിൽ നടത്തുന്ന ചൂഷണം അത് സമ്മതിക്കില്ല അത് ഞങ്ങൾ അനുവദിക്കില്ല ഇസ്ലാം മതത്തെ ചാക്കിലാക്കിയിട്ട് അത് വിറ്റ് കാശാക്കാന്ന് വിചാരിച്ചില്ല ആരായിരുന്നു ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആ കഴിയുന്ന എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം ശക്തി ഉണ്ടോ അത് കൊണ്ട് ഈ സമുദായത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കള്ളത്തരങ്ങൾ നിങ്ങൾ തുറന്നു കാണിക്കും വെറുതെ പറയല്ല നല്ല കൂടി ആലോചനയോടുകൂടി കൂടിയാ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ നിലക്ക് എത്രയോ ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് സാധുക്കൾക്ക് സാധാരണക്കാർ ഇതൊന്നും മനസ്സിലാകുന്നില്ല സാധാരണക്കാരൊന്നും മനസ്സിലാകുന്നില്ല ഈ സമുദായത്തെ കൊണ്ട് തോന്നിയ ആശങ്ക അല്ലെ കബറിന്റെ പേരിൽ ജാറത്തിന്റെ പേരിൽ എന്നിട്ട് ഒന്നും അറിയില്ല അത്രേ കൗമിനെ വിളിക്കുകയാണ് ഇവിടെയാണ് നല്ലത് അവിടെയാണ് നല്ലത് ഇവിടെയാണ് നല്ലത് അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അള്ളിക്കേണ്ട തവാഫ് അള്ളാഹു സമർപ്പിക്കേണ്ട തവാഫ് റബ്ബിന് അർപ്പിക്കേണ്ട സുജൂത് ഈ കബറിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ കൗമിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഇവർക്ക് ന്യായമുണ്ടോ റബിന്റെ എടുക്കൽ ന്യായമുണ്ടോ ഞാൻ വെറുതെ പറയണ്ടല്ലോ സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു പൗരോഹിത്യം എത്രയെത്ര ആചാരങ്ങളുടെ പേരിലാണ് ഇന്ന് അന്യായമായി ജനങ്ങളുടെ മുതൽ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ സൂചിപ്പിച്ച ഒന്നാമത്തെ ഗുണവിശേഷം ഇന്ന് സമുദായത്തിലെ പൗരോഹിത്യത്തിന്റെ വാദം വിചിത്രമാണ് അള്ളാഹുവിന് നേർക്കു നേരെ പ്രാർത്ഥിക്കുന്നവർ ഇബലീസിന്റെ വക്താക്കളും ഇടയാളന്മാർ മുഖേന തേടുന്നവർ നേർമാർഗികളും ഫലത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച പൗരോഹിത്യത്തിന്റെ രണ്ടാം സ്വഭാവം അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന സ്വഭാവം സമുദായത്തെ മൂല്യച്തിയിൽ തള്ളിവിടുന്ന ഫത്വകളുമായി കടന്നുവരുന്ന ഇത്തരം പണ്ഡിതന്മാരിലെ കുറ്റുനോക്കുന്ന വരുംകാല സമുദായത്തിന്റെ ഗതി അത്യന്തം ദയനീയമായിരിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മെ കൂടുതൽ അലോസരപ്പെടുത്തുന്നു പൂർവികരായ സമസ്ത പണ്ഡിതർക്ക് കേട്ടുകേൾവിയും പരിചയവുമില്ലാത്ത കുറെ നൂതനവാദഗതികളുമായി ഈ അടുത്തകാലത്ത് രംഗപ്രവേശനം ചെയ്ത അഹ്സനി സഖാഫി കാമിലികൾ ഇന്നത്തെയും വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെയും ദുരന്തമാണ് കാരണം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യാത്ത വിധം വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെപ്പോലും ഹീനമായി മാറ്റിത്തിരുത്തി തങ്ങളിലെ ദുർബല വാദഗതികളെ ന്യായീകരിക്കാൻ അവർ ധാർഷ്യം കാണിക്കുന്നു എന്നതാണ് ഇവരിലെ പ്രത്യേകത ഇജിത്ത് ഇഹാദിന്റെ വാതായനം കൊട്ടിയടച്ചെന്ന് വാദിച്ചിരുന്നവർ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഒറ്റയാനെ പോലെ നിങ്ങൾ വളരെ വ്യക്തമായി കണ്ടു കഴിഞ്ഞു വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ചെയ്യുന്ന മനുഷ്യന്മാർ അരുതേ എന്ന് പറയാൻ ഒരുത്തനില്ല ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാലോ ഓ സുന്നക്കണം സുന്നത്യമാല്ലേ മറുപടി കണ്ണന പ്രസംഗം ഈ കൗമിന്റെ നാശം എവിടെയായിരിക്കും ഈ കൗം അവസാനിക്കുന്ന എവിടെയായിരിക്കും അല്ല കർപ്പിക്കേണ്ട പടച്ചുപറപ്പിക്കേണ്ട തവാഫ് പോലും കബറിന് അടുക്കലേക്ക് മാറ്റിയാ ലെ പള്ളിയിലേക്ക് കയറുമ്പോ നേരെ കേറുന്ന നേരെ ഇറങ്ങിപ്പോരും അല്ലേ എന്നാലും കബറിനടുക്ക പോറകോട്ട് പുറകോട്ട് പുറകോട്ട് ഏതാണ്ട് റിവേഴ്സ് എടുക്കണ പോലെ ബസ് ലോറിയൊക്കെ ഇങ്ങനെ പുറകോട്ട് കാര്യം തിരിയാൻ പാടില്ല പൃഷ്ഠം കബറിന് നേരെ ആകാൻ പാടില്ല എന്ന് പോലും വിശ്വസിച്ചുകൊണ്ട് കൗമിനെ അത്രത്തോളം ആക്കിയിരിക്കുന്നു ഇതൊക്കെ തികഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ നമ്മൾ പ്രവാചകൻ ഇത്തരത്തിലുള്ള ഒരു പ്രവചിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ എന്റെ ഉമ്മത്ത് മാറും എത്രത്തോളം എത്രത്തോളം മാറും ഇസ്ലാം എത്രത്തോളം എത്തും ഒതുങ്ങി പോകുന്ന ഒരു കാലം വരാനുണ്ട് ഇസ്ലാമിന്റെ നാമങ്ങളെല്ലായിടത്തും ഉണ്ടാകും പക്ഷെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ഇസ്ലാം കാലം പേരിൽ ആ കാലം വന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ ലിപിയല്ലാതെ മറ്റൊന്നും ബാക്കിയാകില്ല ഖുർആാനിന്റെ ലിപിയുണ്ട് ഖുർആാനിന്റെ വ്യത്യസ്തമായ ഡമ്മികളുണ്ട് പക്ഷേ ഖുർആൻ എന്താണ് എന്ന ആളുകൾക്കറിയില്ല അറിയില്ല ഖുർആനിന്റെ ആദർശം ജനങ്ങൾക്കറിയില്ല ഖുർആാൻ അർത്ഥം ജനങ്ങൾക്കറിയില്ല അങ്ങനെ ഖുർആൻ ലിപിയിൽ ഒതുങ്ങി ഒരു കാലം വരാനുണ്ട് ആ കാലമങ്ങായി കഴിഞ്ഞാൽ അവർ പള്ളികൾ നന്നായി പരിപാലിക്കുന്നവരായിരിക്കും പക്ഷേ വഹിയ ഹറാബും ആ പള്ളികൾ ഉണ്ടാകണ്ട ഹിതായത്ത് ഹിതായത്ത് ഉണ്ടാവില്ല ഹിതായത്തിനെ തൊട്ട് പള്ളികൾ പോകുന്ന ശൂന്യമായി പോകുന്ന ഒരു കാലം വരാനുണ്ട് ഇങ്ങനെ ഇസ്ലാം പേരിൽ ഒതുങ്ങുന്ന ഖുർആൻ ഒതുങ്ങുന്ന പള്ളികൾ ലിബിയിൽ ഹിദായത്തിനെ തൊട്ട് ആകുന്ന കാലത്ത് അവരെ നന്നാക്കാൻ അവരെ സംസ്കരിക്കാൻ അവർക്കിടയിൽ പണ്ഡിതന്മാരുണ്ടാവില്ലേ അവർക്കിടയിൽ ഉലമാക്കന്മാരുണ്ടാവില്ലേ അള്ളാൻ റസൂല് പറഞ്ഞു അവർക്കിടയിലെ അവർക്കിടയിലെ പണ്ഡിതന്മാർ ആകാശത്തിന് ഏറ്റവും ജീവികൾ അവർക്കിടയിലെ പണ്ഡിതന്മാരായിരിക്കുമെന്ന് അഷറഫുമായ മുഹമ്മദ് നോക്കണം കാലത്തിനനുസരിച്ച മുജാഹുദിൽ ഇപ്പൊ പറഞ്ഞു 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 മനസ്സിലാക്കാൻ തുടങ്ങി ചങ്ങൾ ചെണ്ടമുട്ടും മാധ്യമങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ സ്വാലിഹായ നിലക്കുള്ള കവർ ചെയ്യാർത്തും സ്വാലിഹായ നിലക്കുള്ള പരിപാടികളും ഒക്കെയാണ് ചില ആൾക്കാര് സ്വാലിഹായ നിലക്കുള്ള പരിപാടികളെ എന്താ എന്താ അതിന്റെ പേരിൽ ആ കവൻ നമുക്കൊരു ദിക്ര ഹൽക്ക ഒരു സ്ഥലാത്ത ആൽക്കാക്കിയ കൊഴപ്പില്ലല്ലോ ദിക്കുഅൽക്ക ചെണ്ടമുട്ടിന് പകരം ദിക്കരൽക്ക കൊഴിവിളിക്ക് പകരം ഹൽക്ക അങ്ങനെ ആക്കാല്ലോ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് ഓരോരുത്തർ തോന്നുന്നത് ഓരോന്നോ

നമസ്കാരത്തിന് ശേഷം സുബാനല്ല മുപ്പത്തി മൂന്ന് വട്ടം ചെല്ലാൻ പറഞ്ഞു അത് മുപ്പത്തി മൂന്ന് വട്ടം ചെല്ലണം മുപ്പത്തി മുപ്പത്തിനാലാക്കാൻ ആർക്കും അവകാശമില്ല ഇല്ല മുപ്പത്തിരണ്ടാക്കാൻ ആർക്കും അവകാശമില്ല നമസ്കാരം കഴിഞ്ഞു ചെല്ലാൻ പറഞ്ഞു നമസ്കാരം കഴിഞ്ഞു ചെല്ലണം നമസ്കാരത്തിന് മുമ്പ് ചെല്ലാൻ പറ്റില്ല കാര്യം കഴിഞ്ഞു ചെല്ലാൻ പറഞ്ഞ അപ്പ ചെല്ലണം ഈ നിലക്ക് സമയവും എണ്ണവും നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു തന്നതും സമയവും എണ്ണവും നിശ്ചയിക്കാതെ പറഞ്ഞു പറഞ്ഞതുമുണ്ട് ഇങ്ങനെയുള്ള ദിക്കറുകൾ ഒരുപാടുണ്ട് അപ്പൊ ദിക്രു ഇസ്ലാമിലുണ്ട് എന്നത് കൊണ്ട് തന്നെ ആ ദിക്രു വിറ്റ് കാശാക്കാം അത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് നീക്കാം അങ്ങനെ ചെണ്ടമുട്ടും കുഴവിളിയുമൊന്നും പോകാത്ത ഈ കാലത്ത് ദിക്ര ഹൽക്ക നടത്തിയിട്ട് നമുക്ക് പണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കറിയോ ശ്രീ ശ്രീ രവിശങ്കർ പോലുള്ള ആളുകള് മാതാമൃതാനന്ദ പോലുള്ള ആളുകള് പോട്ട പോലുള്ള കേന്ദ്രങ്ങള് ധ്യാന കേന്ദ്രങ്ങള് ആ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പോലെ ആ കേന്ദ്രങ്ങൾ നടക്കുന്നത് പോലെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടുന്നു എപ്പോഴാ വിശുദ്ധ റമദാനിലെ ഇരുപത്തിയേഴാ രാവിലെ വിശുദ്ധ റമലാനിലെ ഇരുപത്തിയേഴാ രാവിലെ ജനങ്ങളെയൊക്കെ ഇതാ വിളിച്ചു വിളിച്ചു കൂട്ടുന്ന എങ്ങോട്ടാണെന്നറിയോ പാടത്തേക്ക് പാടത്തേക്ക് വരൂ മജ്ലിസിലേക്ക് വരൂ അവിടെ ഇതാ ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്നു ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്മാരിതാ ദിക്ക് ചെല്ലുന്നു പല കോലത്തിലുമുള്ള ദിക്കറികള് എന്നിട്ട് രവിശങ്കറിന് അമൃതാനന്ദ മൈക്ക് പകരം അതിന് തത്തുല്യമായ തങ്ങൾ കുടുംബങ്ങളെ തങ്ങന്മാരെ രംഗത്തിറക്കിയിട്ടു ഇതാ ഇന്ന ഹോജാന്റെ പറുക്കത്ത് അതിന്റെ നേതൃത്വത്തിലുള്ള സമ്മേളനം ഇന്നയാളുടെ നേതൃത്വത്തിലുള്ള ദിക്ര ആൾക്കാർ നിങ്ങൾ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് റമദാനിലെ ലൈലത്തുൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ആ എണ്ണപ്പെട്ട രാവുകളിൽ പെട്ട ഒരു രാവ് ആ രാവിൽ ജനങ്ങളോട് പറയുന്നു വരൂ പാടത്തേക്ക് വരൂ അങ്ങനെ പാടത്തേക്ക് ജനങ്ങളേക്ക് വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് എന്ന് മാത്രല്ല മാത്രായിരം ഒന്നിച്ചു കൂടുന്നു കാരണം റമദാ മാസമാണല്ലോ വിക്രചല്ലിയ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പാടത്ത് പോകുന്നു മുഹമ്മദ് അതേ പാടത്തേക്ക് പോകാനല്ല റമദാനിലെ അവസാനത്തെ പത്തായാൽ മുഹമ്മദ് കൊടുക്കും തന്റെ കുടുംബക്കാരേക്ക് വിളിച്ചു നിർത്തും എന്നിട്ട് പറയും പൊയ്ക്കോ പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പാടില്ല അത്യാവശ്യം മലമൂത്ര വിസർജനം പോലുള്ള ആവശ്യങ്ങളുണ്ടോ നിങ്ങൾ പുറത്തിറങ്ങിക്കോ ആവശ്യം നിർവഹിച്ചാൽ ഉടൻ തന്നെ മടങ്ങി വരണം അങ്ങനെ മടങ്ങി വന്നിട്ട് നിങ്ങൾ വീണ്ടും ഏത്തിക്കാതിരിക്കണം പള്ളിയിൽ തന്നെ ഭജനമിരുന്നോ കാരണം എന്താന്നറിയോ ആയിരം മാസത്തെക്കാൾ കദറിന്റെ രാവ് പ്രതീക്ഷിക്കേണ്ട രാവാണ് വിശുദ്ധ അവസാനത്തെ ഭാഗം അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പള്ളിയിലെത്തിക്കാ വിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഈ മുസ്ലിം ഉമ്മത്തിനെ പുരോഹിതന്മാർ വിളിക്കുന്നു വരൂ വരൂ പള്ളി എന്ന് വരൂ പാടത്തേക്ക് വരൂ അങ്ങനെ വലിയ പാടത്ത് കൊണ്ട് വരുത്തിയിട്ട് കൗമിന്റെ പോക്കറ്റ് അടിക്കാൻ ഒരിത്തരം ആത്മാർത്ഥ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പോക്കറ്റ് അടിക്കാൻ എന്നിട്ട് പതിനായിരങ്ങൾ കൂടി ചെയ്യണം എന്റെ വാപ്പാന്റെ സ്വത്താത് വക്കഫ് ചെയ്യാൻ ഇരിക്കുന്ന സ്ഥലം വക്കൂഫ് ചെയ്യണം വക്കഫ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതെന്താ പറ്റാത്തത് എന്താ പറ്റാത്തത് കണ്ടവന്റെ സ്ഥലം വക്കഫ് ചെയ്യാൻ പറ്റുമോ മൈതാനത്ത് ഇപ്പൊ നിങ്ങളൊക്കെ ഞാൻ പറയാ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ത് വക്കഫ് ചെയ്തോ അപ്പൊ പഠിച്ചോനെ എങ്ങനെയാ പഠിച്ചോ എങ്ങനെയല്ല ആ അത് വെക്കൊരു ബുദ്ധിയുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതാ മസാല ഞാൻ നേരത്തെ പറഞ്ഞില്ല മസാല മസാല ആ മസാല എന്താ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇത്ര സ്ക്വയർ ഫീറ്റ് അതിന്റെ മുന്നൂറ്റമ്പത് രൂപ വരും അപ്പോ ആ മുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ കൊടുത്താൽ മതി നല്ല കോലയാണ് ആ മുന്നൂറ്റമ്പത് കൊടുത്താൽ മതി സാധുക്കളെ മക്കൾക്ക് ചിലപ്പോ മക്കൾക്ക് സ്ഥാനം സാധനണ്ട് അല്ലെങ്കിൽ പെരുന്നാളിന് എടുക്കാനുള്ള പൈസ ആയിരിക്കും സാധുക്കള് ആയിക്കോട്ടെ പറഞ്ഞല്ലേ എന്തിനാ ചെയ്യുന്നറിയോ ഒരു ബക്കറ്റായിട്ടും കൂടെ ഇറങ്ങിയ കൂടിയാൽ ചിലർ അമ്പത് നൂറ് ഒരുനൂറ് അങ്ങനെയൊക്കെ കൊടുക്കുള്ളു ഇപ്പൊ ഫിക്സഡ് റേറ്റ് ആണല്ലോ ഒരു കണക്ക് കിട്ടുമല്ലോ ഒരു കണക്ക് കിട്ട മുന്നൂറ്റമ്പത് രൂപ ഇരിക്കണെന്ന് വാങ്ങാണ് വക്കൂഫ് ചെയ്തിട്ട് കണ്ടവന്റെ പയർമ്പ് വക്കൂഫ് ചെയ്തിട്ട് മുസ്ലിം പൈസ ഇട്ടാ ഈ തോന്നി വിശുദ്ധ റമദാനിലെ ഇരുപത്തിയേഴ് രൂപ അതായത് ഞാൻ പറയുന്നത് വിക്രസിലാത്തോന്നല്ല അവർക്ക് പ്രശ്നം വിക്രസാത്തവർക്ക് പ്രശ്നം ആണോ ആണോ ഇവർക്ക് ഈ പരിപാടി നടത്താൻ നീടെ വരുമാനം വേണ്ട പരിപാടി നടത്തുന്ന ചിലവും ചെലവും ചിലവൊക്കെ ചെലവൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റും ആ മാർക്കറ്റിന്റെ ആ ശതാപ ശതമാനത്തിന്റെ നൂറിൽ ഒന്ന് ഇവിടെ ചെലവാക്കിയാൽ മതി ഇവർക്ക് വാഗ് പരമ്പരയും നടത്താം അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കാം അതിന് മാത്രണ്ടേ ഇവർക്കതല്ല ഇവർക്ക് സാമ്പത്തിക ലക്ഷ്യാണ് ഈ പരിപാടി നടത്തിയാലോ അവരെ സംബന്ധിച്ചിടത്തോളം മുതലാകണം അല്ലേ എന്നിട്ട് സാധാരണക്കാരായ പാവപ്പെട്ടവന്റെ കീശപരിഞ്ഞ് വക്കഫ് ചെയ്യിച്ച് സ്വന്തമല്ലാത്ത സ്ഥലം വക്കഫ് ചെയ്ത് മുന്നൂറ്റി അമ്പത് ആ വകയിൽ വേറൊരു വകയില് അതെല്ലാത്തിനും പിരിവ് വരെയുണ്ടോ വക്കഫല്ലാത്ത വക്കഫ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വേറൊരു അഡീഷണൽ പിരിവ് അല്ലേ എന്നിട്ട് ഈ സാധാരണക്കാരനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഓന്റെ ദുനിയാവും തട്ടി പരലോകം തട്ടാണ് തീരുമാനത്തിലെ മുസ്ലിം ആക്കന്മാര് ദുനിയാവ് തട്ടി പരലോകത്തിനും തട്ടി സഹോദര നമ്മൾ സാധാരണ പടച്ചോട് ഈ വാത് കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ പടച്ചോട് കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കും പടച്ചോനെഹേ എന്റെ രോഗം മാറ്റണേ പ്രയാസം ദൂരീകരിക്കണേ നാഥ എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ തമ്പുരാനെ എന്റെ മാതാപിതാക്കളെ നീ സന്മാർഗത്തിലൂടെ നയിക്കുകയും അവരെയും ഞങ്ങളെയും സ്വർഗ്ഗ പോകാൻ അവർ തെളിപ്പിച്ചു കൂട്ടുകയും ചെയ്യണ തമ്പുരാനെ അല്ലാഹുവേ നാഥ എന്നൊക്കെയല്ലേ എന്നിട്ട് ഈ പാട പാടത്തിരുവത്തേഴര ഒരുമിച്ച് കൂടിയ കൗമിന് മുസ്ലിം ചെയ്യു എന്താ മുതിയാര് ாயமான பெ ஒருபாடு கடம் உண்டு தங்க இயம் ராடிப்பேண விஜயம் வேணும் தங்களுபத்து வேணும் ദോഷികളാണ് പാപികളാണ് കൈ പിടിച്ച് ോഷികളാണ് പാവികളാണ് കൈപിടിച്ച് സ്നേഹമുള്ള ഞങ്ങള് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തായി പറയണത് മനുഷ്യന്മാര് ആരായി പറയുന്നത് അല്ലാഹുമാ അല്ലാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമല്ലേ നമുക്ക് തങ്ങളെ തങ്ങളെ ആട് കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ ഇത് ചിരിച്ചു തള്ളാനുള്ള ചിരിച്ചു അല്ലേണ്ട വിഷയല്ല ഇത് നാളെ മുത്തുനബിയുടെ മുന്നിൽ നിങ്ങക്ക് നിക്കാനുള്ള യോഗ്യത ഉണ്ടോ മുഹമ്മദ് നബിയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക് യേശുവിനെ ആരാധിച്ച മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട് യേശുവിനെ ഈസാനബി ആരാധിച്ച മനുഷ്യന്മാര് പോട്ടെ പോയതിനെ അപ്പുറ കാണല് അട യേശുവേ യേശു എന്ന് വിളിക്കുള്ളൂ മനസ്സിലായില്ലേ മുഹമ്മദ് പ്രവാചകന്റെ കുടുംബ തങ്ങന്മാരെന്ന് പറയുന്നത് യോഗ്യത ഉണ്ട് നിങ്ങക്ക് പാരമ്പര്യ അവകാശപ്പെടാണ് യോഗ്യത മുഹമ്മന പറഞ്ഞെന്താ ശലൂലി അൽവസീലൂലി അൽവസീല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് മുഹമ്മദ് പറയുന്നു നിങ്ങൾ നിങ്ങൾ ചോദിക്കണം 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 ലീ എനിക്ക് വേണ്ടി അൽ വസീല വസീല വസീലയെ കേട്ടോ എന്താണ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ് ആ സ്ഥാനം എനിക്ക് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ

മുഹമ്മദ് നബിക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് റസൂൽ പറഞ്ഞത് എന്താ അല്ലയും പറഞ്ഞു തീർച്ചയായും അള്ളാഹു കത്തുകളും അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ ചൊറിയുന്നു മലക്കുകളാകട്ടെ അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മാനുള്ളവരെ വിശ്വാസികളെ

എങ്ങനെയാണ് സലാത്തിൻ്റെ സഹാബത്ത് വന്ന് ചോദിക്കുമ്പോ റസൂൽ പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് ആരോടാ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുദീൻ മുഹമ്മദ് അബി ഉമ്മത്തിനോട് പറയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ള നമ്മോട് കൽപ്പിച്ചു മുഹമ്മദ് വേണ്ടി അള്ളയോട് പ്രാർത്ഥിക്കണം ഈ ആ കൗമിനെ വിളിച്ചു വരുത്തി അവരുടെ പോക്കറ്റ് അടിച്ചിട്ട് അവരെ നരകത്തിലേക്കുള്ള സീറ്റ് റിസർവ് ചെയ്യാൻ പ്രവാചകന്റെ ശാത്തിൽ നിന്ന് അവരെ പുറത്തു നിർത്താൻ വേണ്ടി കിട്ട് തങ്ങളെ തങ്ങളെ രോഗം മാറ്റി തങ്ങളെ ശമനം തരൂ തങ്ങളെ അതുപോലെ തരൂ തങ്ങളെ രൂപങ്ങളെ പറയൂ തങ്ങളെ ഈ നിലക്ക് നീട്ടി മരച്ചും മേങ്ങിക്കരഞ്ഞും സമുദായത്തെ പറ്റിച്ചിട്ട് ഈ സമുദായത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ പണ്ഡിത പുരോഹിതന്മാരെ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവരെ തിരിച്ചറിയാൻ കഴിയണം ഇല്ലെങ്കിൽ ഒരുപാട് അപകടം ഉണ്ടാവും നാശം നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം ഇത് പറയുന്ന പുത്തൻവാദിയാണത്രേ പുത്തം മാതിയാണത്രേ ഈ നിരക്ക് സഹോദരങ്ങളെ എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല